അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. പഠന ക്ലാസ് 39. വിഷയം അസ്വാജുൻ നബിയ്യ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി വഹ്ദഹ് വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ മൗഫീന അഹ്ദഹ്. അമ്മാ ബഅദ്. സ്നേഹധന്യരായ സുഹൃത്തുക്കളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ പരിശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ച് പറയുന്നത്, വ അസ്വാജുഹു ഉമ്മഹാത്തുഹും, ഉമ്മത്തിൻ്റെ ഉമ്മമാരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ. മഹാനരായ ഇസ്മായിലുൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം. ഈ ആശയം പഠിപ്പിക്കുന്ന ആയത്തിൻ്റെ വിവക്ഷ, നബി പത്നിമാർ നമ്മുടെ ഉമ്മമാർക്ക് സമാനമാണെന്നത് തന്നെയാണ്. ബഹുമാനാദരങ്ങൾ നിർബന്ധമാണെന്ന വിഷയത്തിലും മുത്തുനബിയുടെ വിയോഗാനന്തരം വിവാഹം നിഷിദ്ധമാണെന്ന കാര്യത്തിലും ആണത്. അല്ലാതെ കാണാനും തൊടാനും പറ്റും എന്ന അർത്ഥത്തിൽ അല്ല. അവരുമായി തനിച്ചാകലും മറയില്ലാതെ പ്രത്യക്ഷമാകലും അവർ വഫാത്തായാൽ അനന്തരം എടുക്കലുമൊന്നും പാടില്ല. അവരോട് നിങ്ങൾ വല്ലതും ചോദിക്കുകയാണെങ്കിൽ, ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, മറക്കപ്പുറത്ത് ചോദിക്കണമെന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇമാം അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ജനങ്ങളെ അന്യരുടെ ഹുക്കുമിൽ തന്നെയാണ് കണ്ടിരുന്നത്. അവർ ഉമ്മയാണെന്നതിൻ്റെ വിവക്ഷ നിക്കാഹ് നിഷിദ്ധമാകുന്ന കാര്യത്തിൽ മാത്രമാണ് എന്നതാണ് ശരി. റൂഹുൽ ബയാനിൽ ഈ ആശയം കാണാം. ഇമാം മുഹമ്മദ് ബിൻ യൂസുഫ് ഷാമി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, തിരുപത്നിമാർ ഉമ്മമാരാകുന്നത് ആദരവിൻ്റെയും വൈവാഹിക നിഷിദ്ധത്തിൻ്റെയും പേരിലാണ്. മറ്റു കാര്യങ്ങളിൽ അവർ അന്യർ തന്നെയാണ്. ഈ മാതൃത്വം മറ്റു ബന്ധങ്ങളിലേക്ക് പകരില്ല. അതുകൊണ്ടാണ് തിരുപത്നി മൈമൂന ബീവിയുടെ സഹോദരി ഉമ്മുൽ ഫളലിനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തത്. ഈ മാതൃത്വം മുസ്ലിം സ്ത്രീകൾക്ക് ബാധകമല്ല. ഇതിന് മസ്റൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി തെളിവ് പറയുന്നത്, ആയിഷ ബീവിക്കരികിൽ ഒരു യുവതി വന്ന് വിളിച്ചു, ഉമ്മ. ഉടൻ ബീവി പറഞ്ഞു, ഞാൻ നിനക്ക് ഉമ്മയല്ല, നിങ്ങളിലെ പുരുഷന്മാർക്കാണ് ഉമ്മയാകുക. സുബുലുൽ ഹുദാ വർഷാദി എന്ന ഗ്രന്ഥത്തിൽ കാണാം ഈ ആശയം. ചുരുക്കി പറഞ്ഞാൽ, നമ്മെ പ്രസവിക്കാത്ത നമ്മുടെ ഉമ്മമാരാണ് മുത്തുനബിയുടെ പത്നിമാർ എന്ന് മേൽ വിശദീകരണത്തിൽ മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താനങ്ങൾക്ക് ജന്മമേകാൻ ഭാഗ്യം സിദ്ധിച്ചത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാക്കാണ്. ബാക്കി പത്നിമാരിൽ മുത്തുനബിക്ക് സന്താനങ്ങളില്ല. യൗവനയുക്തനായ ആയിഷ ബീവിക്ക് പോലും സന്താനങ്ങൾ ജനിച്ചിട്ടില്ല. ലോക പുരുഷാരത്തിൻ്റെ മൊത്തം മാതൃത്വത്തിന് നിയുക്തരായതിനാലാകാം ഇങ്ങനെ ഒരു കാര്യം അവരിൽ സംഭവിക്കാതിരുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, മാതാവിൽ നിന്ന് മക്കൾക്ക് ലഭിക്കുന്ന സ്നേഹവായ്പ് തിരുപത്നിമാരിൽ നിന്ന് ഈ സമുദായത്തിന് വേണ്ടത്ര ലഭിച്ചിട്ടുണ്ട് എന്നാണ്. ഏതായാലും ആ മഹതിമാരെ പേര് പറഞ്ഞുകൊണ്ടെങ്കിലും നമുക്കൊന്ന് ബറക്കത്തെടുക്കാമല്ലോ. മഹതിയായ ഖദീജത്തുൽ കുബറ റളിയല്ലാഹു അൻഹ, ഹുവൈലിദിൻ്റെ പുത്രി, നേരത്തെ രണ്ടു പ്രാവശ്യം വിവാഹിതയായിരുന്നു. നബി തങ്ങൾക്കൊപ്പം 24 വർഷം ജീവിക്കാൻ മഹദിക്ക് സൗഭാഗ്യമുണ്ടായി. ബീവിയുടെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നില്ല. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, സിദ്ദീഖ് തങ്ങളുടെ മകൾ, ഉമ്മു റുമാൻ എന്നാണ് ഉമ്മയുടെ പേര്. 7-ാമത്തെ വയസ്സിലാണ് മുത്തുനബി നിക്കാഹ് ചെയ്യുന്നത്.
ഒമ്പതിലോ പത്തിലോ ഒന്നിച്ചു ജീവിതം തുടങ്ങി. 18 വയസ്സിൽ വിധവയായി. 58 വയസ്സിൽ റമദാൻ 17 ചൊവ്വാഴ്ച രാത്രിയാണ് മഹദി ലോകത്തിനോട് വിട പറയുന്നത്. മറ്റൊരു മഹദി ഹഫ്സ ബിവി റളിയല്ലാഹു അൻഹയ. ഉമർ ബിനുൽ ഖത്താബ് തങ്ങളുടെ പുത്രി. ഇവർ വിധവയായിരുന്നു. ഹിജറ 2 വർഷം മദീനയിൽ വെച്ചാണ് മുത്തുനബി അവരെ വിവാഹം ചെയ്തത്. 60 ഹദീസുകൾ മുത്തുനബിയിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. മറ്റൊരു ഭാര്യ ഉമ്മു സലമ ബീവിയാണ്. ഉമയ്യത്തിൻ്റെ മകളാണ് ഉമ്മു സലമ. ആദ്യ ഭർത്താവ് അബൂ സലമക്കൊപ്പം അബിസീനയിലേക്ക് ഹിജറ പോയിട്ടുണ്ട്. മറ്റൊരു ഭാര്യ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. അബൂ സുഫിയാൻ്റെ പുത്രിയാണ് ഉമ്മു ഹബീബ. മാതാവ് സൊഫിയ ബിൻത്ത് അബിൽ ആസ്. ഹിജറ 6 വർഷത്തിലാണ് ഈ വിവാഹം നടന്നത്. മറ്റൊരു ഭാര്യ സൗദ ബീവി റളിയല്ലാഹു അൻഹയാണ്. ജംഅയുടെ മകളാണ് സൗദ. മക്കത്ത് വെച്ചാണ് അവർ മണിയറ കൂടിയതും ഒന്നിച്ച് ജീവിച്ചതും. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ അവസാനത്തിലായിരുന്നു മഹദി അവരുടെ വിയോഗം. സൈനബ ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. മാതാവ് ഉമൈമ. വിവാഹനാളിൽ ബീവിക്ക് 35 വയസ്സാണ്. സൈനബ ബിൻത് ഹുസൈമ ഉമ്മുൽ മസാക്കീൻ പാവങ്ങളുടെ ഉമ്മ എന്ന പേരിലാണ് അവർ പ്രശസ്തയായത്. ജന്നത്തുൽ ബഖയിലാണ് ഖബർ. 30 വയസ്സിനോടടുത്തായിരുന്നു പ്രായം. മൈമൂന ബിൻത് ഹാരിസ് ബറ എന്നും ബീവിക്ക് പേരുണ്ട്. സറഫ് എന്ന പ്രദേശം അവിടെയാണ് പ്രഥമ രാത്രി മുത്തുനബി ബീവിയുമായി പങ്കിട്ടത്. അന്ത്യവിശ്രമ സ്ഥലവും സറഫ് തന്നെയാണ്. ഹിജറ 63 മഹദി അവരകൾ ഇവിടെ പറഞ്ഞത്. ജുവൈരിയ റളിയല്ലാഹു അൻഹ. 70 വയസ്സാണ് മഹദി അവരകൾ ഇവിടെ പറയുമ്പോൾ. റബീഉൽ അവൽ മാസത്തിലാണ് വഫാത്ത്. സൊഫിയ ബിൻത് ഹുയയ്യ റളിയല്ലാഹു അൻഹ ബനു നദീർ ഗോത്രത്തലവനായിരുന്നു ബീവിയുടെ പിതാവ്. ബറ ബിൻത് സംവാലാണ് മാതാവ്. ഹിജറ 50 ബീവി വഫാത്താകുന്നത്. ബഖീഇലാണ് ഖബറടക്കം ചെയ്യപ്പെട്ടത്. തിരു റസൂലിൻ്റെ കുടുംബജീവിത മാതൃകകളും സ്ത്രീ സംബന്ധമായ മസ്അലകളും മുസ്ലിം ലോകത്തിന് കൈമാറിയതിൽ തിരുപത്നിമാരുടെ പങ്ക് നിസ്തുലമാണ്. അതുകൊണ്ട് അവരെ വിശ്വാസികളുടെ മാതാക്കളായി മുസ്ലിങ്ങൾ ആദരിക്കുന്നു, ആദരിക്കണം. അവരുടെ ചാരത്ത് കുടുംബസമേതം നാളെ ജന്നാത്തുൻ നഈമിൽ സംഗമിക്കാൻ അള്ളാഹു അവസരം തരട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.